യൂണിടെക് എംഡി സന്തോഷ് ഈപ്പൻ സ്വപ്നയ്ക്ക് നൽകിയ ഐഫോൺ ബിനീഷ് കോടിയേരിയും ഉപയോഗിച്ചിരുന്നതായി വിവരം. കസ്റ്റംസ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെയാണ് ബിനീഷിന്റെ പേരും പുറത്തു വന്നിരിക്കുന്നത്. കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം എൻഫോഴ്സ്മെന്റ് വിനോദിനിയെ ചോദ്യം ചെയ്യും. ഇതിനായി ഇഡി കൊച്ചി ബാംഗ്ലൂർ യൂണിറ്റുകൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഐഫോൺ കുറച്ചുനാൾ ഉപയോഗിച്ചിരുന്നത് ബിനീഷ് കോടിയേരിയാണെന്നും കോൾ പട്ടിക പരിശോധിച്ചതിൽ നിന്നും കസ്റ്റംസിന് വിവരം ലഭിച്ചിരുന്നു. വിനോദിനിയുടെ പേരിലുള്ള സിം കാർഡാണ് ബിനീഷ് ഉപയോഗിച്ചിരുന്നതെന്ന് സൂചനയാണ് കസ്റ്റംസ് ഇഡിക്ക് കൈമാറിയത്. ഇതിൽ നിന്നുള്ള ചില കോളുകളിൽ ബിനീഷുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന നമ്പരുകളും ശ്രദ്ധയിൽപ്പെട്ടതോടെ ബാംഗ്ലൂർ ഇഡിയുടെ അന്വേഷണത്തിന് മുതിരുന്നത്. സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെടുന്നതിന് ശേഷവും ഈ ഫോൺ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ലൈഫ് മിഷൻ കേസിനൊപ്പം UAE വിസ സ്റ്റാമ്പിംഗ് കരാർ ലഭിച്ച UAFX സൊല്യൂഷൻസും കേസിന്റെ ചിത്രത്തിലേക്ക് വന്നതോടെ ഫോൺ ഓഫാക്കി. UAFX സൊല്യൂഷൻസിന്റെ പാർട്ണറെ ബാംഗ്ലൂരിൽ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ട കേസിൽ ചോദ്യം ചെയ്തിരുന്നു. അതേസമയം വിനോദിനി കോടിയേരി നാളെ ഹാജരായില്ലെങ്കിൽ വീണ്ടും നോട്ടീസ് നൽകാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. എന്നാൽ താൻ ഫോണുകൾ സ്വപ്നയ്ക്കാണ് കൈമാറിയതെന്നാണ് സന്തോഷ് ഈപ്പൻ പറയുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സ്വപ്നയെയും ചോദ്യം ചെയ്തേക്കും. വിനോദിനിയുടെ മൊഴിയെടുത്ത ശേഷമാകും കസ്റ്റംസ് അന്വേഷണം സ്വപ്നയിലേക്ക് തിരിയുക.